the only one. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ ഗൈസ്, നമ്മൾ നല്ല സന്തോഷത്തിലാണ് വന്നിരിക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ മെയിൻറ്റെയിൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അവർ ഈ ഫുട്ബോൾ പോയിൻസും എല്ലാ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഫ്രീ ഡിബാലനൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ അവർ തന്ന മാച്ച് ഡേസ് നമുക്ക് അത് നോക്കാം. നമ്മുടെ നാല് മാച്ച് ഡേ, അത് പഴയ മാച്ച് ഡേ തന്നെയാണ്, ഒരു വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഈ നാല് മാച്ച് ഡേയിലും വേറൊരു സംഗതി അവർ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ 100 പോയിൻ്റ് ആകുമ്പോൾ 200 ഫുട്ബോൾ പോയിൻറ്റ്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇത് പരമാവധി നിങ്ങൾ ഈ 100 പോയിൻറ്റ്സ് ഏൺ ചെയ്യാൻ നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ പോയിൻ്റ് കിട്ടുകയുള്ളൂ. പിന്നെ നമ്മുടെ ലാസ്റ്റ് ഒന്ന് ഈ രണ്ട് മാച്ചിടെ, അത് ഏകദേശം സംഗതി ഇതൊക്കെ തന്നെയാണ്. പക്ഷേ അതിൽ ഈ 100 പോയിൻ്റ് ഏൺ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് 400 ഈ ഫുട്ബോൾ പോയിൻസ് ആണ്. അതായത് ഇന്നത്തെ ഈ രണ്ട് മാച്ചിടെ നിന്നും കൂടി നിങ്ങൾക്ക് 800 പോയിൻസ് ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പരമാവധി എല്ലാവരും ഈ 100 പോയിൻസ് മാച്ച് ഡേസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ ഇന്ന് ഈ 100 പോയിൻസ് ഏൺ ചെയ്ത 400 ഈ ഫുട്ബോൾ പോയിൻസ് കഴിഞ്ഞാൽ പിന്നെയൊക്കെ സാധാ മാരിയുള്ള മാച്ച് ഡേ റിവാർഡ്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പിന്നെ ഇത് കളി കഴിഞ്ഞാൽ എല്ലാം ഏൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ, അതായത് ഷോപ്പ് പോയാൽ അവർ ഈ പ്ലെയർ പാക്കൊന്നും ക്ലബ് കോയിനൊന്നും നിങ്ങൾക്ക് റെഡീം ചെയ്തേക്കാൻ പറ്റില്ല. ഇവിടെ വേറൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, റെഡീം പോയിൻറ്റ്സ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ 3 ഓപ്ഷൻസ് അവർ നൽകിയിട്ടുണ്ടാവും, പ്ലെയേഴ്സും സ്ട്രിപ്സും ഐറ്റംസും. നമുക്ക് ആദ്യം ഐറ്റംസ് നോക്കാം. ഐറ്റംസ് നോക്കുകയാണെങ്കിൽ സ്കിൽ ടോക്കണും പൊസിഷൻ ബൂസ്റ്ററും ഉണ്ട്. ഇത് 5 എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് 500 പോയിൻ്റ് കൊടുത്താൽ എടുക്കാൻ പറ്റുന്നതാണ്. 30 ദിവസം ഉണ്ടാകും ഇത്. അപ്പോൾ 30 ദിവസം നിങ്ങൾക്ക് കളിച്ച് വേണമെങ്കിൽ എടുക്കാം, പക്ഷേ എടുക്കാത്ത നല്ലത് എന്ന് ഞങ്ങൾ പറയുന്നത്. കാരണം ഇതൊക്കെ നമുക്ക് മാച്ച് ഡേസ് കളിച്ചാലും കിട്ടുന്നതാണ്, ഇതൊന്നും എടുക്കാൻ വെറുതെ വെക്കാൻ. പിന്നെ ഈ ബാർസലോണിൻ്റെ ജേഴ്സി എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഈ ഒരു ഐക്കോണിക് റുമിനിങ്ങിനൊക്കെ കിട്ടിയാൽ നമ്മൾ ചിലപ്പോൾ ആ ബയൺ മോണിക്കിൻ്റെ ടീമാക്കും. പിന്നെ അപ്പോൾ ഈ ബാർസലോണിൻ്റെ ജേഴ്സി കിട്ടിയില്ല. ബാർസലോണിൻ്റെ ഈ കിറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ബാർസലോണിൻ്റെ ടീം തന്നെ അവിടെ ഇരുന്നാൽ മാത്രം അവ വെറുതെ ഒരു വേസ്റ്റ് ആണ്. 2000 പോയാൽ വെറുതെ പോവാണ്. അപ്പോൾ അത് വേങ്ങാത്ത നല്ലതായി. അതിന് നല്ലതിന് ഈ ലെവൻഡോസ്കിയെയും ചില്ലിനിയും ഒന്നും വേങ്ങാതിരിക്കുക. കാരണം 1500 പോയിൻ്റ് ഈ ലെവൻഡോസ്കിനെയും ചില്ലിനെയും പറയുകയാണെങ്കിൽ, ലെവൻഡോസ്കി ഒന്നും നമ്മൾ ഇന്നത്തെ ഈ ക്ലബ് സെലക്ഷനിൽ വന്നിട്ടില്ല. അത് അതിൽ ലെവൻഡോസ്കി എന്നാലും അടുത്ത് ഇനി വരും, ക്ലബ് സെലക്ഷന് വരുന്നതാണ്. പോ ടി വിയിലൊക്കെ ചിലപ്പം വരും. പക്ഷേ ഇത് നിങ്ങൾ ഈ പോയിൻ്റ് കൊടുത്ത് നിങ്ങൾ വേങ്ങാതിരിക്കുക. ഈ പെസിൽ പോകുന്ന ഈ ഫുട്ബോൾ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ വളരെ വാല്യൂ ഉള്ള ഒരു സംഗതി തന്നെയാണ്. കാരണം നമുക്കൊരു ഐക്കോണിക്സ് വരെ വേങ്ങാൻ പറ്റുന്നതാണ് ഈ പോയിൻസ്. അപ്പോൾ ഈ പോയിൻസിൽ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കുകയാണെങ്കിൽ അതിന് ഇപ്പോൾ 1000 പോയിൻ്റ് പോയാൽ വലിയൊരു ഇത് തന്നെയാണ്. നിങ്ങൾ വിചാരിക്കും 1000 പോയിൻ്റ് പോയാൽ അത്ര ഇതൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് വിചാരിക്കും, ഒരു പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് കുറച്ച് കഴിഞ്ഞിട്ടേക്കുള്ളൂ. നിങ്ങളപ്പോൾ വിചാരിക്കും ഇത് വെറുതെ വേങ്ങണ്ടായിരുന്നു, 1000 പോയിൻറ്റിനേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഐക്കോണിക്കൊക്കെ നഷ്ടമാവുക. അപ്പോൾ ഇതിലൊക്കെ എൽബർ, ബെർക്യാമ്പ്, റിവാൾഡോ, നെക്കാട്ട, റോബ്സൺ, പിർലോ, അങ്ങനെ ഐക്കോണിക്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ ആരുടെ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും 10500 കോയിൻ ഉണ്ടോ, ഈ ഫുട്ബോൾ പോയിൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഈ മാച്ച് ഡേസ് കളിച്ചാൽ നിങ്ങൾക്കൊക്കെ പോയിൻസ് ഉണ്ടാക്കാൻ പറ്റും. എന്തായാലും നല്ല ടഫാണ് ഒരു ഐക്കോണിക്കൊക്കെ വാങ്ങണമെങ്കിൽ. പിന്നെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടല്ലോ മെസ്സിയും ഈ 151 രേസ, അതായത് 6 നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണ് ഇതിൽ. അപ്പോൾ ഈ ഫുട്ബോൾ പോയിൻസ് എന്ന് പറഞ്ഞാൽ 6 എടുക്കും. അപ്പോൾ 151 ഡേയ്സ് ഇവരുണ്ടാവും. ഇനി ഇപ്പം കൊനാമി ഇതിൽ വേറെ പ്ലെയേഴ്സിനെ ആഡ് ചെയ്തെങ്കിലും ആഡ് ചെയ്യും, അതും നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഇതിൽ വേറെ ഐക്കോണിക്സിനെ ആഡ് ചെയ്യാം, ചിലപ്പോൾ ലയണൽ മെസ്സി ആഡ് ചെയ്യാം, ചിലപ്പം ഐക്കോണിക് ക്രിസ്റ്റ്യാനോയും മെസ്സിനൊക്കെ ചിലപ്പോൾ ആഡ് ചെയ്യാം. പക്ഷെ ഈ ഐക്കോണിക് മെസ്സിയെയും ക്രിസ്റ്റ്യാനോയും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് അതിനെ പറ്റി. ഈ ഐക്കോണിക് മെസ്സിയും ക്രിസ്റ്റ്യാനോയും 15% വരാനേ ചാൻസ് ഉള്ളൂ, ചിലപ്പം വരില്ല. കാരണം അത് ക്യാഷ് കൊടുത്ത് പർച്ചേസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഐക്കോണിക് മെസ്സിയും ക്രിസ്റ്റ്യാനോ. ചിലപ്പോൾ വരും, ചിലപ്പോൾ ഇല്ല, നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും അവർ ഒഫീഷ്യൽ കൺഫേംഡ് ആക്കിയിട്ടില്ല. ഇനി അഥവാ ഇതിൽ വന്നാലും നമ്മളിപ്പോൾ എല്ലാ ഐക്കോണിക്കിനെ മാറി 26 ഒരു പോയിൻസ് ഒന്നും ആയിരിക്കും. കുറച്ച് നല്ല കൂടും, നല്ല ടഫായിരിക്കും മെസ്സിനൊക്കെ വരികയാണെങ്കിൽ എടുക്കാൻ. കാരണം 40,000 സംതിങ് ഒക്കെ ഉണ്ടാവും മെസ്സിനെ വാങ്ങാൻ. അപ്പോൾ
എല്ലാവരും ഈ ഈ പോയിന്റ്സ് പരാതി ഏൺ ചെയ്ത് നിൽക്കുക, പിന്നെ ആരും തന്നെ വെറുതെ അനാവശ്യമായി പോയിന്റ് കളയരുത്, പിന്നെ മാച്ച് ഡേയ്സ് ഒക്കെ പരമാവധി കളിച്ച് നിൽക്കുക. എന്തായാലും കുറേ മാച്ച് ഡേയ്സ് ഒക്കെ ഉണ്ട്, രണ്ട് ദിവസമേ ഉള്ളൂ. നമ്മുടെ മറ്റേ ഈവൻസ് ഒക്കെ ആണെങ്കിൽ പിന്നെയും പിന്നെ തീർക്കുക, ഇതങ്ങനെയല്ല, രണ്ട് ദിവസമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ വേഗം കളിച്ച് നോക്കുക. ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ, ബൈ.